കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരമാണ്: നിങ്ങൾ സദുക്കയരുടെയും ഫരീസ്യരുടെയും പ്രബോധനങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചില പ്രബോധനങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. സദുക്കയരുടെയും ഫരീസ്യരുടെയും ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, തങ്ങളുടെ മതാത്മക ജീവിതത്തോട് ഇവർക്കെന്നും താല്പര്യമുള്ളവരാണ്. മതാത്മക ജീവിതം ഇവരിഷ്ടപ്പെടുന്നവര്. പക്ഷേ ചില പ്രബോധനങ്ങൾ ഇവരുടെ തെറ്റാണ്. യേശു തമ്പുരാൻ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളുമായിട്ട് ഇവരുടെ പഠിപ്പിക്കലുകൾ ചേർന്നു പോകുന്നില്ല. ഇതേ സാഹചര്യമാണ് ഇന്ന് ഈ ലോകത്തിൽ നമ്മളും ജീവിക്കുന്നത്. യേശുവിനെ വിശ്വസിക്കുന്നുണ്ടാകാം, സ്വർഗീയ കാര്യങ്ങളിൽ ബോധ്യമുണ്ടാകാം, സ്വർഗീയ കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിലും പക്ഷേ അവരുടെയൊക്കെ പഠിപ്പിക്കലുകൾ തെറ്റാണ്. സത്യവചനം എന്ന് പറഞ്ഞ് ബൈബിളിനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ പഠിപ്പിക്കൽ പലപ്പോഴും തെറ്റിന്റെ വഴിയിലാണ്. അങ്ങനെ ഒത്തിരിയും സംഘടനകളും സമുദായങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിലേക്ക് നമ്മൾ നോക്കി പാർക്കുമ്പോൾ ഈ ഒരു തെറ്റായ പ്രബോധനങ്ങൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാറുണ്ട്. എംപറർ ഇമ്മാനുവേൽ പോലുള്ള സംഘടനകൾ ക്രിസ്തീയ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ പഠിപ്പിക്കലുകൾ ഒരിക്കലും ശരിയല്ല. പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുമായിട്ട് അതൊരിക്കലും ചേർന്ന് പോകുന്നത് അത് തെറ്റാണ്. നമ്മളെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ സഭ പഠിപ്പിക്കുമ്പോൾ, ദൈവത്തോടൊത്ത് എങ്ങനെ ജീവിക്കണമെന്ന് സഭ പഠിപ്പിക്കുമ്പോഴും ചില പ്രബോധനങ്ങളും ചില ആദർശങ്ങളും ഒക്കെ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും നമ്മളെ ഇന്ന് ഈ ലോകത്തിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഒത്തിരിയേറെ ശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പ്രബോധകരെ അവർ വിളിച്ചുകൂട്ടും. സത്യത്തിൽ നിന്ന് അവര് മുഖം തിരിഞ്ഞ് നടക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവീക വിശ്വാസത്തോട് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കണം. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതല്ല വലിയ കാര്യം. വിശ്വാസത്തിൽ എത്രയും ആഴപ്പെടുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഏതെങ്കിലും ഒരു പ്രബോധനത്തിന്റെയോ ഏതെങ്കിലും ഒരു പഠിപ്പിക്കലിന്റെയോ പിന്നാലെ പോകേണ്ടതല്ല നിന്റെയും എൻ്റെയും ജീവിതം. നിന്റെയും എൻ്റെയും ജീവിതം കുരിശിലേക്ക് നടന്നു കയറിയ യേശു പഠിപ്പിച്ച അതേ പാതയിലൂടെ, പഴയ നിയമചരിത്രത്തിലും പുതിയ നിയമചരിത്രത്തിലും ദൈവത്തെ എപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നുവോ ആ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം. ജീവിത പ്രതിസന്ധികളുടെ നടുവിലും എനിക്ക് വേണ്ടി എൻ്റെ ദൈവമുണ്ട് എന്ന് പറയാൻ കഴിയുന്നതാണ് വിശ്വാസം. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിന് ഒരു നന്മയുണ്ടാകും എന്ന് പറയാൻ ഒരു ആത്മധൈര്യം കിട്ടുന്നതാണ് വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യം നേടുവാൻ വേണ്ടിയല്ല, മറിച്ച് സ്വർഗസന്നിധിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി. ഈ പ്രതിസന്ധികളുടെ മുമ്പിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്താണ് നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ചില പ്രബോധനങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കുവാൻ സ്വർഗത്തിൽ നിന്നുള്ള ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ സത്യം എന്താണെന്ന് അവൻ നമ്മളെ ബോധ്യപ്പെടുത്തും. ആ സത്യത്തിൽ നമുക്ക് നിലനിൽക്കാം.